എല്ലാവരും കൂടി ഇപ്പോൾ കാർഡ് കളിച്ച് ജിൻഡോയെ പുറത്താക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം വരുന്ന വൈൽഡ് കാർഡ് എൻട്രികളൊന്നും തന്നെ ജിൻഡോയ്ക്കെതിരെ പറയുന്നുമില്ല, ജിൻഡോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുമില്ല. ജിൻഡോ എന്നൊരു വ്യക്തിയോട് ഇല്ലാത്തതുപോലെയാണ് എല്ലാവരും പെരുമാറുന്നത് എന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോ എന്നൊരു വ്യക്തി അവിടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എല്ലാവരും നടത്തുന്നത്. ജിൻഡോയ്ക്കെതിരെ പല കാർഡുകൾ കളിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഒരേപോലെ തീരുമാനിക്കുന്നത്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ ചേർന്ന് നമുക്ക് ജിൻഡോ ചേട്ടനെ പുറത്താക്കാം എന്നുള്ള പ്ലാനാണ്. എന്നാൽ ബിഗ് ബോസ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ബിഗ് ബോസ് ഇതെല്ലാം കേൾക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് എന്നറിയാം. എല്ലാവർക്കും ജിൻഡോയെ ഒന്ന് പുറത്താക്കണം. ജിൻഡോയെ പുറത്താക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആകും കാര്യങ്ങൾ എന്നുറപ്പാണ്. അതുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയാണ്. ജിൻഡോയോടുള്ള സ്നേഹമൊന്നുമല്ല ഇപ്പോൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ജിൻഡോ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. എന്തെങ്കിലും ഒരു കാർഡ് കളിച്ച് വുമൻ കാർഡോ ഫിസിക്കൽ അസോൾട്ടോ കാണിച്ച് ജിൻഡോയെ പുറത്താക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇതിലൊക്കെ വീഴാൻ ജിൻഡോ ഭയങ്കര മിടുക്കനാണ്. ജിൻഡോയ്ക്ക് പെൺകുട്ടികളോടോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരോടും റെസ്പെക്റ്റോടെ സംസാരിക്കാൻ അറിയില്ല. ചിലപ്പോൾ ദേഷ്യം വന്നാൽ റെസ്പെക്ട് വിട്ട് സംസാരിക്കും. അതുപോലെ ഫിസിക്കൽ അസോൾട്ട് എന്ന ഭാഗവും വളരെ എളുപ്പമാണ് ജിൻഡോയുടെ അടുത്ത് കളിക്കാൻ. ഈ കാർഡുകൾ ഇറക്കി കളിച്ചാൽ ജിൻഡോ വീഴുമെന്ന് ഹൗസ് മത്സരാർത്ഥികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നു. ജിൻഡോ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ജിൻഡോ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ജിൻഡോ ഫൈനൽ ഫൈവിൽ എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ കപ്പടിക്കരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതിനു മുൻപേ തന്നെ ജിൻഡോയെ പുറത്താക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. എലിമിനേഷനിലിട്ടാൽ ഒരിക്കലും ജിൻഡോ പുറത്താകില്ല. ജിൻഡോയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ജിൻഡോയെ പുറത്താക്കണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ജിൻഡോയെ നമ്മൾ എങ്ങനെയെങ്കിലും ഈ കാർഡ് കളിച്ച് പുറത്താക്കണമെന്നാണ്. ഒന്നെങ്കിൽ വുമൺ കാർഡ്, ഏതെങ്കിലും സ്ത്രീയോടൊപ്പം മര്യാദയെ പെരുമാറിയാൽ പുറത്തിറക്കാൻ, അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട്, ഫിസിക്കൽ അസോൾട്ടിലൂടെ തന്നെ ജിൻഡോയെ പുറത്താക്കാനുള്ള ശ്രമം, അല്ലാതെ എന്തെങ്കിലും ട്രാൻസ് അക്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തന്നെ ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ജിൻഡോ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കി, പുറത്ത് നല്ല അധികം ആരാധകരുണ്ടെന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് വീട്ടിലുള്ളവർ തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ജിൻഡോയെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം ജിൻഡോ അത്രമേൽ പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു. ജിൻഡോയുടെ മണ്ടൻ കാറ്റഗറിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. മണ്ടനായി പോയത് കൊണ്ട് തന്നെ ലാലേട്ടൻ എന്ന് ചോദിക്കുന്ന എപ്പിസോഡിൽ പറയുന്ന ഓരോ മറുപടിയും ഒക്കെ വൈറലാകാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ പോലും തിരുത്താറുണ്ട്. ജിൻഡോ ഇങ്ങനെ ചെയ്തു, ഇനി മേലെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമോ, വളരെ ഇമോഷണലി ഒക്കെ ചോദിച്ച് തളർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് ജിൻഡോ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് വളരെയധികം വേണ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി കൂടിയാണ്. ബിഗ് ബോസ് ഒരിക്കലും ജിൻഡോയെ വെച്ച് കളിക്കില്ല. ഇങ്ങനെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ബിഗ് ബോസ് കേൾക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പണി ബിഗ് ബോസ് കൊടുക്കുകയും ചെയ്യും എന്നുറപ്പാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.